ചേർക്കാത്ത ഓംലെറ്റും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധന മൂലം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തെ വെളിവാക്കുന്ന രീതിയിൽ ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കാൻ കഴിയാത്ത വിധം ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ നിർബന്ധിതരായ ഒരു കൂട്ടം ഹോട്ടൽ ഉടമകളുടെ ദൈന്യത ഇവിടെ വെളിവാക്കുന്ന രീതിയിലുള്ള ശ്രദ്ധേയമായ സമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. സാഹചര്യത്തിൽ പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ഞങ്ങളിവിടെ സാമ്പാറില്ലാത്ത ദോശയും ഓംലെറ്റിൽ സവാള ഇല്ലാത്ത ഓംലെറ്റും കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ നൽകി ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ജനങ്ങൾക്ക് ഞങ്ങളിവിടെ സൗജന്യമായി സാമ്പാറില്ലാത്ത ദോശയും ഉള്ളിയില്ലാത്ത ഓംലെറ്റും നൽകി ഞങ്ങളുടെ സമര രീതി ഞങ്ങളിവിടെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. വിലക്കയറ്റത്തിനെതിരെയും അനധികൃത വ്യാപാരത്തിനെതിരെയും നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലും ഞങ്ങൾ ഇന്നൊരു സായാഹ്ന ധർണയോടുകൂടി ഞങ്ങളുടെ സമര പരിപാടികൾ ആരംഭിക്കുകയാണ്. രൂക്ഷമായ വിലക്കയറ്റത്തിൽ ഹോട്ടൽ ഉടമകൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണതയിലേക്ക് കാര്യങ്ങൾ തകിടം മറിയുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ട് ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഹോട്ടൽ എന്ന വ്യവസായ മേഖല തന്നെ കുത്തനെ തകരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന് വേണ്ടി ഞങ്ങൾ അഭിപ്രായം പറയുകയാണ്. എത്രയും വേഗം ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി ഈ വ്യവസായ അനേക ലക്ഷങ്ങൾക്ക് തൊഴിൽ നൽകുന്ന സർവീസ് സെക്ടറിലുള്ള ഈ വ്യവസായ മേഖലയ്ക്ക് വേണ്ട സംരക്ഷണം നൽകണമെന്ന് ഒരിക്കൽ കൂടി സർക്കാരുകളോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.